ഏകദേശം 25 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു സംഭവമാണിത്. സ്ഥലം തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത് അത്താണി മിണാലൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രം. കണ്ണത്താ ദൂരത്തോളം നീണ്ട വയൽപ്പാടങ്ങളുടെ നടുവിലുള്ള അമ്പലം. ക്ഷേത്രക്കുളവും ആൽമരവും തെങ്ങിൻ തോപ്പുകളുമായെല്ലാമായി വളരെ പ്രകൃതി മനോഹരമായ സ്ഥലം. മധ്യകേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് കുറ്റിയങ്കാവ് വേല. ഫെബ്രുവരി മാസത്തിലാണ് എല്ലാ വർഷവും ഉത്സവം. അഴകേറും ആനകൾ സംഗമിക്കുന്ന ചിട്ടയായ എഴുന്നള്ളിപ്പും പാണ്ടിയും പഞ്ചാരിയും നാടൻ കലാരൂപങ്ങളും ദിഗന്ധം മുഴക്കുന്ന വെടിക്കെട്ടുകളുമായി കാഴ്ചയുടെ ആവേശോത്സവം തന്നെയാണ് വേല. തിരുത്തിപ്പറമ്പ്, മിണാലൂർ എന്നീ വിഭാഗങ്ങളാണ് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നത്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് കുറ്റിയങ്കാവ് വേലയിൽ നടന്ന ഒരു ചരിത്ര സംഭവമാണ് ഈ കഥയിൽ. ആനകേരളത്തിന്റെ ആദികായൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആനയായിരുന്നു കണ്ടംപുള്ളി ബാലനാരായണൻ എന്ന നാണുവെഴുത്തച്ഛൻ ശിവശങ്കരൻ. മലയാള മണ്ണ് കണ്ട എക്കാലത്തെയും ഉയരക്കേമൻ, തന്റേടിയായവർക്ക് മുന്നിൽ തലകുനിക്കാത്ത പോരാളി, സാക്ഷാൽ രംഗനാഥൻ കഴിഞ്ഞാൽ പിന്നെ ഉത്സവ കേരളം അടക്കി വാണിരുന്ന ഒരേ ഒരു ഉയരത്തമ്പുരാൻ. ബാലനാരായണന്റെ പ്രതാപകാലത്ത് ഉയരം മാനദണ്ഡം ആക്കപ്പെടുന്ന പൂരങ്ങളിൽ തിടമ്പിനു വേണ്ടി മറ്റൊരാനയും ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് തെളിയിച്ച മത്സരങ്ങളായിരുന്നു എല്ലാം. ഉയരപ്പെരുമ കൊണ്ട് ബാലനാരായണൻ പൂരപ്പറമ്പുകളിൽ നിറഞ്ഞാടിയിരുന്ന കാലം. അത്താണി ശ്രീ കുറ്റിയങ്കാവ് ക്ഷേത്രത്തിൽ ആ വർഷത്തെ പൂരമഹോത്സവത്തിന് തിരുത്തിപ്പറമ്പ് വിഭാഗത്തിന്റെ തിടമ്പേറ്റാനായി അസാധ്യ ഉയരവും അതിനേക്കാൾ തലയെടുപ്പുമായി ബാലനാരായണൻ എത്തി. മറുവിഭാഗമായ മിണാലൂർ ദേശത്തിന്റെ തിടമ്പുമായി മറുഭാഗത്ത് നിന്നത് വരും കാലത്തിന്റെ ഒരേ ഒരു ഇതിഹാസ ചക്രവർത്തിയായിരുന്നു. ഏത് ഉയരക്കേമന്റെ മുന്നിലും തളർന്നു പോകാതെ പൊരുതുന്ന ഒരു പോരാളി, അളവിന് മുകളിലാണ് നിലവ് എന്ന് ആനകേരളത്തിന് പഠിപ്പിച്ചു തന്നവൻ, വന്നു നിന്നാൽ ഏത് വമ്പനും വിയർക്കുന്ന വീരനായകൻ, ഇതിഹാസ ചക്രവർത്തി, ഒറ്റ നിലവിന്റെ തമ്പുരാൻ, മിണാലൂർ ദേശത്തിന്റെ തിടമ്പുമായി സൂര്യപുത്രൻ കർണനും ഉദിച്ചു നിന്നു. അന്ന് ബാലനാരായണന്റെ വലത്തെ കൂട്ടായി നിന്നത് മറ്റാരുമായിരുന്നില്ല. ആ സമയത്ത് ഒരു വില്ലൻ പരിവേഷമുള്ള പേരാമംഗലം വല്യാന. ഇന്ന് തലയെടുപ്പിലും കൈക്കരുത്തിലും ഹീറോയിസത്തിലും ഇവന്റെ പേരു മാത്രം. അഴകും അളവും നിലവും എല്ലാം ഒത്തുചേർന്ന ചെമ്പട്ടണിഞ്ഞ അമ്മയുടെ ചങ്കൂറ്റമുള്ള മകൻ. ഈ സംഭവം നടക്കുന്ന സമയങ്ങളിൽ ആനകേരളത്തിൽ ഒരു വില്ലൻ വേഷമുണ്ടായിരുന്ന ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു ബാലനാരായണന്റെ വലത്തെ കൂട്ടായി നിന്നിരുന്നത്. അന്ന് പല വിവാദങ്ങളിലെല്ലാം പെട്ട് പ്രശ്നക്കാരുടെ ലിസ്റ്റിൽ നിന്നിരുന്ന രാമനെ നല്ല വഴി നടത്തുന്നതിനായി തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ചുമതലപ്പെടുത്തിയ ആനക്കാരിലെ അഗ്രഗണ്യൻ കടുവ വേലായുധൻ ആശാനോടൊപ്പമാണ് രാമൻ എത്തിയിരുന്നത്. പൂരപ്പറമ്പുകളിൽ അന്നും രാമന് നല്ല സ്ഥാനം ഉണ്ടെങ്കിൽ കൂടി ആളുകളുടെ മുഴുവൻ ശ്രദ്ധയും കോലമേറ്റി നിൽക്കുന്ന ബാലനാരായണനിലും കർണനിലും ആയിരുന്നു. വലത്തെ കൂട്ടായി നിൽക്കുന്ന രാമനും ബാലനാരായണനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു. അത്രയും തല താഴ്ത്തിയായിരുന്നു രാമൻ നിന്നിരുന്നത്. കൂടെ നിൽക്കുന്ന ആനകൾ പോലും രാമനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നുണ്ടെന്ന ചിന്ത ഉളവാക്കുന്ന അത്രയും തല താഴ്ന്നു നിൽക്കുന്നത് പോലെ. അന്ന് രാമനിൽ വേലായുധനാശാന് ഒറ്റച്ചട്ടമായിരുന്നു. ആരെയും വകവയ്ക്കാതെ നടക്കുന്ന രാമൻ ആകെ പേടിക്കുന്നത് കടുവ ആശാനെ മാത്രം. പക്ഷെ ഒരു പരിധി വിട്ട് നിർബന്ധിക്കാൻ നിവൃത്തിയില്ല എന്ന് നന്നായി അറിയാമായിരുന്നു കടുവ ആശാന്. കാരണം തന്റെ കൂടെയുള്ളത് രാമനാണ്. അതുമാത്രമല്ല, തലയെടുപ്പിനു വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് വേലായുധൻ ആശാനും താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്നാലും രാമന്റെ ഉയരപ്പെരുമയും തലയെടുപ്പും എന്താണെന്ന് അറിയാവുന്ന അദ്ദേഹത്തിന് രാമനൊരു കൂട്ടാന മാത്രമായി പോയതിൽ വിഷമമുണ്ടായിരുന്നു. നല്ല കഴിവുണ്ടായിട്ടും രാമന്റെ വില്ലത്തരം കൊണ്ടാണ് ഈ പരിഗണന കുറവ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാലും തെച്ചിക്കോട്ടുകാവിലമ്മയെ മനസ്സിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹം രാമന്റെ ശിരസ് ഉയർത്തുവാൻ ശ്രമിച്ചു. ശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് മനസ്സിലായി, രാമന്റെ ശിരസ് ഉയരണമെങ്കിൽ അത് രാമൻ തന്നെ വിചാരിക്കണം. തിടമ്പേറ്റി തലയെടുപ്പോടെ നിന്നിരുന്ന കണ്ടംപുള്ളി ബാലനാരായണന്റെയും കർണന്റെയും ശിരസിലേക്ക് നോക്കി ആരാധകർ ആർപ്പു വിളിച്ചുകൊണ്ടേയിരുന്നു. ബാലനാരായണന്റെയും കർണന്റെയും പേരുകൾ മാറി മാറി ജൈവിളികൾ ഉയർന്നുകൊണ്ടേയിരുന്നു.
കുറച്ചു സമയത്തിന് ശേഷം പെട്ടെന്ന് ജയ്വിളികൾ നിലച്ചു. എല്ലാവരും നിശബ്ദരായി. കടുവ വേലായുധനാശാനും തലയെടുപ്പ് ശ്രദ്ധിക്കാതെ നിന്നിരുന്ന മറ്റു ആളുകൾക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ആ നിശബ്ദതയിൽ നിന്നും ഒരു ആർപ്പുവിളി ഉയർന്നു വന്നു. രാമൻ രാമനെന്ന ആർപ്പുവിളി മാത്രം അവിടെ ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു. കാര്യമെന്താണെന്നറിയാൻ രാമനൊപ്പം നിന്നിരുന്ന കടുവ വേലായുധനാശാൻ കുറച്ചു മുന്നിലേക്ക് വന്നിട്ട് എല്ലാ ആനകളുടെയും ശിരസിലേക്ക് നോക്കി. എന്നാൽ തന്റെ മുന്നിൽ കണ്ടത് പെട്ടെന്ന് വിശ്വസിക്കാൻ കടുവ വേലായുധനാശാന് സാധിച്ചില്ല. നട ഉറപ്പിച്ച് അമരങ്ങൾ ഊന്നി രാമൻ കണ്ടംപുള്ളി ബാലനാരായണന്റെ ശിരസിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്നു. അവിശ്വസനീയമായ ആ കാഴ്ച ഒരു തുടക്കമായിരുന്നു. രാമനെ എതിർത്ത് നിൽക്കാൻ പോയിട്ട് രാമന്റെ ഒപ്പം നിൽക്കാൻ പോലും ആനകേരളത്തിൽ ഇനിയൊരു അവതാരം ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യം ആനകേരളം മനസ്സിലാക്കിയ നിമിഷം പിന്നീട് ആനകേരളത്തിലെ ഒരേ ഒരു രാജാവായി രാമചന്ദ്രൻ മാറി. രാമചന്ദ്രനും കടുവ വേലായുധനാശാനും ഒത്തുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ഈ അസുലഭ നിമിഷം രാമന്റെ ജീവിതത്തിലെ നാഴികക്കല്ലായി ഇന്നും നിലകൊള്ളുന്നു. മറ്റൊരു കാര്യം, ഈ മത്സരം നടക്കുന്ന സമയങ്ങളിൽ രാമചന്ദ്രനേക്കാൾ വില്ലത്തരം കയ്യിലുണ്ടായിരുന്ന കണ്ടംപുള്ളി ബാലനാരായണൻ വളരെയധികം മയക്കുവെടികളേറ്റു ക്ഷീണിതനായി ഇരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും മംഗലാം കുന്ന് കർണനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും കണ്ടംപുള്ളി ബാലനാരായണന് പ്രണാമങ്ങളോടെ കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.